Hello friends, ellavarkkum pudiyoru video like swagatham. Surveying special series le part 4 video aanu nammal cheyyunnathu. Okay, video like povam. Then nammada first question ennu parayunnathu, the end stations are not intervisible in direct ranging, leveling, traversing, reciprocal ranging. Okay, appo idile end stations kaanulla, appo not intervisible ennu parayittundey endanu intervisible ennu parnal parasparam kaanuka, intervisible not intervisible ennu parnal end stations parasparam kaanunnilla anganthe case parayunnathu edana reciprocal ranging aanu le appam ranging endanu nokka ranging ennu parayanengile appo oru survey line undu appo oru survey line illengi oru land enikku survey cheyanam appo land survey cheyanda nerathu njan oru chain line correct aayita prolong cheyanengile idu idanamengile namukku aadi endu cheyanam aa line de location thana starting point um ending point um edayil ippam nokka oru 20 meter tape aanu ende kayil ullathu appo ende mottham field inde alavu 50 meter e meter aanu ullathu appo 20 meter available aayittullu appo നമുക്ക് അതിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഇപ്പം 20 മീറ്റേഴ്സ് ഇപ്പം എനിക്ക് 20 മീറ്റേഴ്സ് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബാക്കിയുള്ള 10 മീറ്റർ ഒക്കെ വരികയാണ് അപ്പോൾ അവരെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ റേഞ്ചിങ് റോഡ് അല്ലെ പെഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാം ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ഞാൻ റേഞ്ചിങ് ഉപയോഗിക്കുക അപ്പോൾ എനിക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റ് രണ്ടും കാണാമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് റേഞ്ചിങ് നടത്താം ഓക്കെ അപ്പം ഇവിടെയാണ് എനിക്കൊരു പോയിന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്കൊരു റേഞ്ചിങ് റോഡ് വെക്കാം സ്റ്റാർട്ടിങ്ങിൽ ഒരു റേഞ്ചിങ് റോഡ് വെക്കാം എൻഡിങ്ങിൽ ഒരു റേഞ്ചിങ് റോഡ് മൊത്തം 3 റേഞ്ചിങ് റോഡ് വെച്ച് ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യാൻ വേണ്ടി പറ്റും അതേസമയം ഒരു ഒരു ചെറിയ കുന്നുണ്ടെന്ന് വിചാരിക്കട്ടോ അപ്പൊ കുന്നുണ്ട് അപ്പൊ എനിക്ക് ഇവിടെ റേഞ്ചിങ് റോഡ് വെച്ചപ്പോ ഇത്ര ആയിട്ടുള്ളൂ ഇവിടെ റേഞ്ചിങ് റോഡ് വെച്ചു അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും വിസിബിൾ അല്ല നോട്ട് ഇന്റർവിസിബിൾ ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഒരു റേഞ്ചിങ് റോഡ് വെച്ചാൽ എനിക്ക് ഈ ഒരു സ്റ്റേഷനും ഈ ഒരു സ്റ്റേഷനും പിന്നെ ഞാൻ ഇവിടെ ഒരു റേഞ്ചിങ് റോഡ് വെച്ച് ഈ 3 എണ്ണം വിസിബിൾ ആണല്ലോ ഓക്കെ അപ്പൊ ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതും കാണാം നോക്കാം ഇവിടെ ഞാൻ റേഞ്ചിങ് റോഡ് വെച്ചാൽ എനിക്ക് ഇവിടെയുള്ള റേഞ്ചിങ് റോഡിനെ കാണില്ല അപ്പം ഈ ഒരു പൊസിഷനിൽ ഞാൻ റേഞ്ചിങ് റോഡ് കൊണ്ടുവച്ചു അപ്പം ഈ 3 റേഞ്ചിങ് റോഡ് ഒറ്റ സ്ട്രെച്ചിൽ കാണാം അതുപോലെ തന്നെ ഇവിടെ റേഞ്ചിങ് റോഡ് വെച്ചാൽ ഈ 3 എണ്ണത്തിനെ കാണാം അപ്പം അതായത് ഇവർ പരസ്പരം കാണാൻ പറ്റാത്ത ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി അപ്പം അങ്ങനെ നമ്മൾ റേഞ്ചിങ് ഒക്കെ ചെയ്ത് നമുക്ക് അവരൊറ്റ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യാം അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അങ്ങനെയുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്നാണ് പറയുക ഓക്കെ ഇനി അടുത്തത് ഇത് ഇൻക്ലിനേഷൻ ഓഫ് ദ നീഡിൽ വിത്ത് ദ ഹോറിസോണ്ടൽ ഈസ് നോൺ ആസ് ഇപ്പൊ നമ്മള് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഹോറിസോണ്ടൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ നിൽക്കുകയാണ് അത് ഹോറിസോണ്ടലുമായിട്ട് ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ടാക്കി അതിനെ നമ്മൾ എന്താണ് പറയുക ഡിപ്പ് ഓഫ് ദി നീഡിൽ ആണ് അപ്പൊ നമ്മൾ പ്രീവിയസ് ചെയ്ത ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഹോറിസോണ്ടലുമായിട്ടുള്ള ഇൻക്ലിനേഷൻ നമ്മൾ ഡിപ്പ് ഓഫ് ദി നീഡിൽ എന്ന് പറയുന്നു ഓക്കെ അതിൽ തന്നെ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു ട്രൂ നോർത്ത് ഉണ്ട് അപ്പം ട്രൂ നോർത്തിൽ നിന്നും എന്തെങ്കിലും വേരിയസ് ഫോഴ്സസിൻ്റെ അട്രാക്ഷൻ ഒക്കെ കൊണ്ട് നമ്മുടെ ട്രൂ നോർത്ത് നിന്ന് മാഗ്നറ്റിക് നോർത്ത് കുറച്ചൊന്ന് മാറുക അത് ഈസ്റ്റിലേക്കും ആകാം വെസ്റ്റിലേക്കും ആകാം ഈസ്റ്റിലേക്കാണെങ്കിൽ പോസിറ്റീവും വെസ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മളുടെ ട്രൂ നോർത്തിനേക്കാളും മാഗ്നറ്റിക് നോർത്തിൻ്റെ പൊസിഷൻ അതായത് നമുക്ക് ട്രൂ നോർത്ത് കിട്ടാതെ ഇരിക്കുക ഓക്കെ അതായത് ചെറിയൊരു വേരിയേഷൻ ട്രൂ നോർത്തും നമുക്ക് ഫീൽഡിൽ കാണുന്ന നോർത്തും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നതിനാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുക ഓക്കെ ഇനി അടുത്തതാണ് വേരിയേഷൻ വരുന്ന ആ ഒരു പ്രോസസ് ആണ് കേട്ടോ ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള നോർത്ത് കാണിക്കാതെ ഇപ്പം ഒരു ഇലക്ട്രിക് പോസ്റ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസിന്റെ പ്രസൻസോ അല്ലെങ്കിൽ മെറ്റൽ പ്രസൻസോ ഒക്കെ കാരണം അവരിലേക്ക് അട്രാക്ഷൻ അങ്ങ് പോവുക അപ്പൊ അതായത് ട്രൂ നോർത്തിലേക്ക് വരാണ്ട് അവരിലേക്ക് അട്രാക്ഷൻ പോവുക ഇനി ബാക്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിപ്പോ എ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവേ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക എ ബി എന്ന് പറഞ്ഞൊരു സർവേ ലൈൻ അപ്പൊ ഞാൻ ഇവിടുന്ന് എ ബിയിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ബിയിലെത്തിയിട്ട് വീണ്ടും ഞാൻ തിരിച്ച് എ ബിയിലേക്ക് നോക്കുന്നു അപ്പൊ കിട്ടുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയാം ഇനി അടുത്തത് പ്രൊപ്പോർഷൻ ഓഫ് ദി ഡിസ്റ്റൻസ് ഓൺ മാപ്പ് ടു ദി കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ദി ഗ്രൗണ്ട് ഓക്കെ അതായത് ഞാൻ വരച്ച ഒരു ബുക്കിൽ വരച്ച ആ ഒരു ഡിസ്റ്റൻസും ആക്ച്വൽ ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുക അതായത് ഡ്രോയിങ്ങിലുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആർ എഫ് എന്ന് വിളിക്കുക
അടുത്തതാണ് കറക്ഷൻ ഫോർ സാഗ് ഈസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സാഗ് എന്താന്ന് നോക്കാം. സാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാനൊരു ടേപ്പ് ഇങ്ങനെ നീട്ടി പിടിച്ചു, ഇങ്ങനെ നീട്ടി പിടിക്കുന്നതിന് വരെ ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി ടൈറ്റ് ചെയ്യുന്നതിന് വരെ കുറച്ചൊന്ന് ലൂസാക്കി ഒപ്പം എന്റെ ടേപ്പ് ഈ ഒരു രീതിയിൽ നിന്ന്, അതായത് എന്താ ഇങ്ങനെ നിക്കണ്ട, എന്റെ ടേപ്പ് എന്തായി പോയി, കുറച്ചൊന്ന് സാഗ് ചെയ്തു. ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രയും ഒന്ന് സാഗ് ചെയ്തു. അപ്പം ഇതിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പിക്ചറിൽ വരച്ച പോലെ നേരെ നിൽക്കേണ്ട ടേപ്പ് ജസ്റ്റ് ഒന്ന് സാഗ് ചെയ്തു പോയി. അപ്പൊ ഇങ്ങനെ ഈ സാഗ് ചെയ്തു പോയപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക, നമ്മൾ എടുത്ത അളവ് കൂടിപ്പോകും. ഓക്കെ, അപ്പൊ അളവ് കൂടുമ്പോൾ എന്താണ്, എററും പോസിറ്റീവ് ആയിരിക്കും, എററും കൂടും. അപ്പൊ എറർ കൂടുമ്പോൾ ആ എററിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എററിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം, ആ കൂടിയ എററിനെ നമ്മൾ കുറയ്ക്കണം. അപ്പം അതിന്റെ കറക്ഷൻ ആണ് ആ ഒരു കുറയ്ക്കൽ. അപ്പം ആ കറക്ഷൻ എന്തായിരിക്കും, കറക്ഷൻ ഫോർ സാഗ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഓർ സബ്സ്ട്രാക്റ്റീവ് എന്ന് കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദോ സർവേ വേർ ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ആർ കോൾഡ്. അതായത് എർത്തിന്റെ കർവേച്ചർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എർത്തിന്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിയുടെ ഷേപ്പ് എന്താണ് നമ്മൾ പറയാ, ഒരു ജിയോയിഡ് ഷേപ്പിലാണ് നമ്മുടെ ഭൂമി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെ ജിയോയിഡ് ഷേപ്പിന് പകരം ഭൂമി ഉരുണ്ടതാണ് പരന്നതാണോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ നമ്മൾ ചില കേസുകളിൽ നമുക്ക് ഭൂമിയുടെ ആ ഒരു കർവേച്ചർ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ നോർമൽ സർവേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സർഫസ് ലെവൽ ആയിട്ടാണ്, അതായത് 260 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വരുന്ന സർവേസ്, അത് ഗ്രേറ്റ് ആയിട്ടുള്ള സർവേകൾക്കൊക്കെ നമ്മൾ ഭൂമിയുടെ കർവേച്ചർ ആ ഒരു കർവ് ഷേപ്പും കൂടെ കണക്കാക്കും. കർവ്ഡ് ആംഗിൾസ് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസുകളിൽ, അങ്ങനത്തെ സർവേ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജിയോഡറ്റിക് സർവേ എന്ന് പറയുക. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കർവേച്ചർ സെലക്ട് ചെയ്യത്തില്ല. ഓക്കെ, അതായത് പ്ലെയിൻ ആയിട്ട് ഭൂമി പ്ലെയിൻ ആയിട്ട് ആംഗിൾസ് എല്ലാം പ്ലെയിൻ ആയിട്ട് നമ്മൾ ഫുള്ള് ആംഗിളിലെല്ലാം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കണക്കാക്കും. പക്ഷേ കർവേച്ചർ കണക്കാക്കുകയാണെങ്കിൽ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ഇങ്ങനെ കർവ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ആർക്ക് കൂടുതൽ രീതിയിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ഇത് ചെയ്യുന്നത് ജിയോളജി സർവേ ചെയ്യുന്നത് GTS ഡിപ്പാർട്ട്, അതായത് ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ സർവേ ഡിപ്പാർട്ട്മെന്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. അപ്പം എല്ലാ ഒരു പ്രത്യേക ടോപ്പിക്ക് പറയാണ്ട് എല്ലാ ഭാഗങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും പഠിച്ച എല്ലാവർക്കും ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും, എന്നാലും ഒന്നും കൂടെ കേൾക്കുമ്പം കുറച്ചും കൂടെ തറവ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.